നമസ്കാരം, ഞാൻ ഡോക്ടർ സാം ബി എബ്രഹാം, ഡയറക്ടർ എബ്രഹാം സ്ത്രീ ക്ലിനിക്സ് ഉണ്ട്. ലൈംഗികതയെ പറ്റി പല ചിന്തകന്മാരുടെ വ്യൂ ഉണ്ട്, ചില ചിന്തകന്മാരുടെ വ്യൂ ആണ് ഞാനിവിടെ പറയുന്നത്. ലൈംഗികതയിൽ നമുക്ക് പൂർണ്ണതയുടെ ഒരു ക്ഷണിക ദർശനത്തിന് ആണ് നമുക്ക് ലഭിക്കുന്നതെന്ന് കരുതുന്ന ആളുണ്ട്. ആ പൂർണ്ണത നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിരന്തരമായി നമ്മൾ പരിശ്രമിക്കണം. ആ നിമിഷത്തെ പിടിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനും നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ആ പൂർണ്ണതയുടെ ആ ക്ഷണിക ദർശനം ഒരു മിന്നൽ പിണർ പോലെ ലൈംഗികബന്ധത്തിൽ മിന്നി മറിയുകയാണ്. അതായത് ഒരാൾ മറ്റേയാളുമായി ഇടപെടുന്നു, അയാളുടെ അഹംബോധം നഷ്ടപ്പെടുന്നു, കാലബോധം ഇല്ലാതെയാവുന്നു. അതാണ് പൂർണ്ണതയോട്ട് നമ്മൾ ചേരുന്ന പോലെയാണ്. ആ അവസ്ഥയെ പിടിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനും നമ്മൾ ശ്രമിക്കണം, അതിനെ അറിയുവാൻ ശ്രമിക്കണം. അതിനെക്കുറിച്ച് ബോധം നമുക്ക് ഒരിക്കലെങ്കിലും ലഭിച്ചാൽ ബോധാവസ്ഥയിൽ നമുക്ക് അറിയുവാൻ പറ്റും നമ്മുടെ ശരീരം മാത്രമല്ലെന്ന്. ആ ശരീരമില്ലാത്തൊരവസ്ഥ മാത്രമാണ് നമുക്കപ്പോൾ ലഭിക്കുന്നത്. കാലത്തിൻ്റെ ഒരു ബന്ധനത്തിൽ നമ്മളൊരു ശരീരം മാത്രമല്ല, ആ ഒരു നിമിഷത്തിൻ്റെ ബന്ധത്തിൽ നമ്മളെന്തോ ഒരു പരിവർത്തനത്തിലേക്ക് മാറുകയാണ്. അപ്പം ആ ഒരു അനുഭവത്തിൻ്റെ മിന്നലാട്ടം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിനുവേണ്ടി പ്രവർത്തനം നടത്താം. അതിനെ ധ്യാനത്തിലൂടെ പിടിച്ചു നിർത്താൻ സാധിക്കും. അതിനെ പൂർണ്ണമായി സാക്ഷാത്കരിക്കുവാൻ നമുക്ക് ധ്യാനത്തിലൂടെ സാധിക്കും. അപ്പം ഈ അറിയൽ നമ്മുടെ ധാരണയായി തീരുമ്പോൾ, നമ്മുടെ ജീവിതാനുഭവം ജീവിതം തന്നെയായി തീരുമ്പോൾ, ജീവിതത്തിൽ നമുക്ക് ലൈംഗികതയെ വേറെ രീതിയിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ നമ്മൾ ഈ ലൈംഗികത എന്നതിൽ നമുക്ക് കിട്ടുന്ന നമുക്ക് ആ പൂർണ്ണതയുടെ ഒരു മിന്നൽ പിണർ പോലെ പെട്ടെന്നത് പോകുന്നതാണ്. ഒരു നിമിഷ നേരം കൊണ്ട് വരികയും മായുകയും ചെയ്യുന്നു. ആ അവസ്ഥയെ പിടിച്ചെടുക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ബോധാവസ്ഥയിൽ എന്തെന്ന് നമുക്കറിയുവാൻ കഴിയുകയുള്ളൂ. നമ്മളെന്ന് പറയുന്ന ശരീരമല്ല, നമുക്ക് ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ആ പൂർണ്ണതയെ എല്ലായ്പ്പോഴും ഒരുപോലെ കീപ്പ് ചെയ്യാൻ സാധ്യമാകുകയില്ല. എന്നാൽ ആ നിമിഷത്തിൻ്റെ മിന്നലാട്ടത്തിൽ നമ്മൾ എന്തോ ആയി പരിവർത്തനപ്പെടുന്നു, നമ്മൾ ആത്മാവായി കഴിഞ്ഞു. അത് ആത്മാവിലേക്കുള്ള യാത്രയാണ് ലൈംഗികതയിലെ ഈ അനുഭൂതി നൽകുന്നതെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുക. ഈ ശരീരം വെടിഞ്ഞ് ശരീരത്തിനപ്പുറം, കാലത്തിനപ്പുറം നമ്മുടെ ആത്മാവിൻ്റെ അന്തസത്തയിലേക്ക് കടക്കുമ്പോൾ കിട്ടുന്ന ആ മിന്നലാട്ടമാണ് ലൈംഗിക സംതൃപ്തി നൽകുന്നതെന്ന് കരുതുന്നുണ്ട്. ഇതേ സംതൃപ്തി തന്നെ നമുക്ക് ധ്യാനത്തിലൂടെയും ലഭിക്കും എന്നുള്ളതാണ് ആ രീതിയിൽ അവർ മനസ്സിലാക്കി തരുന്നത്.